നമ്മൾ ഈ കോഴിക്കോട് മാവൂർ റോഡിലൂടെ പോകുമ്പോഴേ ആ അരയടുത്ത് പാലം ജംഗ്ഷന്റെ അടുത്ത് എത്താറാകുമ്പോൾ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഗോകുലം മാളിന്റെ അടുത്തായിട്ട് ഒരു വലിയ ബിൽഡിങ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും എന്താ സംഭവം പുതിയ ഷോപ്പിംഗ് മാൾ വല്ലതും ആണോ ഇനി പുതിയ തിയേറ്ററും കാണാൻ വരുമോ അവിടെ ഏഹ് ഇപ്പോൾ തൊട്ടടുത്ത് ഗോകുലം മാളിൽ സിനി പോളിസ് ഉണ്ട് അമ്പത് മീറ്റർ അമ്പത് മീറ്റർ അടുത്തായിട്ട് വല്ല തിയേറ്ററും വരുന്നുണ്ടോ അതോ ഇനി വല്ല പുതിയ ഓഫീസ് ബിൽഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ അങ്ങനെ കുറെ അധികം ക്വസ്റ്റ്യൻസ് അതുവഴി കടന്നുപോയ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും അപ്പൊ അതിന്റെ ഒരു ഉത്തരമാണ് നമ്മൾ എന്ന് പറയാൻ പോകുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഷോപ്പിംഗ് മാള് അല്ലെങ്കിൽ തിയേറ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു സാധനമേ അല്ല അതൊരു ഇന്റർനാഷണൽ ബിൽഡിംഗ് ആണ് ഒന്ന് എടുത്ത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് മ്യൂസിയം ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇന്റർനാഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ വലിയ പ്രസക്തി തന്നെ ഉണ്ട് അതിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിലേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തതും ലോകത്തിലെ തന്നെ രണ്ടാമത്തതുമായിട്ടുള്ള കോഓപ്പറേറ്റീവ് മ്യൂസിയം സഹകരണ മ്യൂസിയമാണ് നമ്മുടെ കോഴിക്കോട് ഇപ്പോഴേ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് ലോകത്തിലെ രണ്ടാമത്തതാണെന്ന് അപ്പൊ ഒന്നാമത്തെ എവിടെയെന്ന് അറിയുമോ ഒന്നാമത്തത് അങ്ങ് യു കെയിലാണ് യു കെയിലെ ടോട്ട് ലൈനിലാണ് ആദ്യത്തെ കോപ്പറേറ്റീവ് മ്യൂസിയം വന്നിട്ടുള്ളത് അപ്പൊ അത് കഴിഞ്ഞതേ ഇപ്പോൾ രണ്ടാമത്തത് നമ്മുടെ കോഴിക്കോടാണ് അപ്പോൾ ഒരു ഇന്റർനാഷണൽ ബിൽഡിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ യു കെയിലെ ടോട്ടലയിലെ ആ ഒരു മ്യൂസിയം എങ്ങനെയാണ് വന്നത് അതിന്റെ കാര്യം അറിയാനായിട്ട് ചെറിയൊരു താല്പര്യം ഉണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ഞാൻ ഒരു ചെറിയ കഥ പറഞ്ഞുതരാം നമ്മൾ കുറച്ച് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ പോവുകയാണ് കാലഘട്ടം എന്ന് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലാണ് ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ പട്ടണമായിട്ടുള്ള റോഷ്ഡയിൽ നിന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ അവസാന കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ആണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ആ സമയത്ത് കുട്ടികൾ ഉൾപ്പെടെ ടെക്സ്റ്റൈൽ ഫാക്ടറികളിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജോലി എടുത്തുകൊണ്ടിരുന്നത് ഒരുപാട് സമയം ജോലി ചെയ്യുക എന്നാൽ ഈ ജോലിക്കുള്ള കൂലി കിട്ടുമോ അതും ഇല്ല അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അവിടുത്തെ ആളുകൾ ജീവിച്ചുകൊണ്ടിരുന്നത് കേട്ടോ പക്ഷേ അത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ജീവിതമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് പക്ഷേ മുതലാളിമാരുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം സമ്പത്തോട് കൂടിയിട്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ കാരണം ഈ ടെക്സ്റ്റൈൽ ഫാക്ടറീസ് അതുപോലെ തന്നെ ഗ്രോസറി സ്റ്റോർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവരുടെ കീഴിലായിരുന്നു അതുകൊണ്ട് തന്നെ അവര് നന്നായിട്ട് തന്നെ അത് മുതലെടുക്കുന്നുണ്ടായിരുന്നു അവര് നിശ്ചയിക്കുന്ന വിലയിലാണ് സാധനങ്ങൾ വിറ്റുകൊണ്ടിരുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാക്ടറി ടൈം കഴിയുന്ന സമയത്തായിരിക്കും ആളുകൾക്ക് ഗ്രോസറി ഷോപ്പിലേക്ക് പോകാനുള്ള സമയം കിട്ടുന്നത് അപ്പൊ അവര് പറയുന്ന വില അതുപോലെ തന്നെ അവര് അതിനകത്ത് മായം ചേർത്തിട്ടൊക്കെയാണ് സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കില് അവിടെ ഈ മുതലാളിമാർ ടോക്കൺ ആയിട്ടാണ് തൊഴിലാളികൾക്ക് കൂലി കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ടോക്കൺ എവിടെ മാറാൻ എന്ന് ചോദിക്കുവാണെങ്കിൽ അവരുടെ ഗ്രോസറി ഷോപ്പിൽ കൊടുക്കുമ്പോൾ അവർക്ക് ഈ ടോക്കന്റെ സാധനം കിട്ടും അപ്പോൾ അങ്ങനത്തെ ഒരു വ്യവസ്ഥയിലൊക്കെയാണ് ആ ഒരു സമയത്ത് ഈ ഒരു റോഷ് ഡെയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അപ്പൊ ഈ ഒരു അവസ്ഥ മാറാൻ വേണ്ടിയിട്ട് അവിടുത്തെ സാധാരണക്കാരെ ആളുകൾ തീരുമാനിച്ചു കാര്യം കുട്ടികൾക്ക് നല്ല ന്യൂട്രീഷനുള്ള ഫുഡ് കിട്ടുന്നില്ല അവർക്ക് കൂലി കിട്ടുന്നില്ല അങ്ങനെ വളരെ കഷ്ടപ്പെട്ടുള്ള ഒരു സമയമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഒന്ന് ഒത്തുചേരാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഇരുപത്തി പേര് ചേർന്നിട്ട് ഒരു സംഘം രൂപീകരിച്ചിട്ട് അവരൊരു പ്ലാൻ ഇട്ടു അവർക്ക് എന്തുകൊണ്ട് സ്വന്തമായിട്ട് ഒരു സ്റ്റോർ തുടങ്ങിക്കൂടാ അങ്ങനെ ഒരു പ്ലാനിലേക്ക് അവർ എത്തിച്ചേർന്നു പക്ഷേ ഇത് സ്റ്റോർ തുടങ്ങണമെന്നുണ്ടെങ്കിൽ പൈസ വേണമല്ലോ അപ്പൊ അവർ വിചാരിച്ചു എന്തായാലും നമ്മൾ ഇത്രയധികം ആൾക്കാരുണ്ട് അപ്പോൾ എന്നാ പിന്നെ നമുക്ക് ഓരോ പൗണ്ട് വെച്ച് ഇട്ടിട്ട് ഇരുപത്തിയെട്ട് പൗണ്ട് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പ്ലാനിങ്ങിലേക്ക് അവർ വന്നു അപ്പൊ അവർ എന്താ ചേർന്നറിയോ ഈ ഇരുപത്തിയെട്ട് പൗണ്ട് കൊണ്ട് ടോഡ് ലൈനിലെ ഒരു വെയർ ഹൗസ് അവര് റെന്റിനെടുത്തു റെന്റിനെടുത്തിട്ട് കുറച്ച് സാധനങ്ങള് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അവര് പർച്ചേസ് ചെയ്തു അഞ്ച് ഐറ്റംസ് ആണ് അവര് പർച്ചേസ് ചെയ്തത് എന്തൊക്കെയാണെന്നറിയോ ബട്ടർ ഷുഗർ ഓട്സ് ഫ്ലോറ് അതുപോലെ തന്നെ കാൻഡിൽസ് ഇത്രയും സാധനങ്ങളാണ് അവര് ആദ്യഘട്ടത്തിൽ പർച്ചേസ് ചെയ്തത് കേട്ടോ അതിനകത്ത് ഈ ക്യാൻഡിൽ പോയില്ല അവര് ആ കാൻഡിൽ യൂസ് ചെയ്ത് ആ സ്റ്റോറിനകത്ത് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ തുടക്കകാലത്ത് അവർക്ക് കച്ചവടം ഒന്നും കിട്ടിയില്ല പല ആൾക്കാർ വന്ന് അവരെ കളിയാക്കാനായിട്ട് തുടങ്ങി പക്ഷേ പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ മാറാനായിട്ട് തുടങ്ങി കാര്യം അതിന്റെ വില തന്നെ ആയിരുന്നു ഇപ്പൊ ഈ ഫാക്ടറി ഔട്ട്ലെറ്റുകളിൽ അവർക്ക് കിട്ടുന്ന സാധനങ്ങളുടെ വില എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരുന്നു പക്ഷെ ഇവരുടെ ഈ ഒരു പ്രസ്ഥാനത്തിൽ അവർക്ക് വളരെ വില കുറച്ച് ഡീസന്റ് പ്രൈസിൽ തന്നെ സാധനങ്ങൾ കിട്ടും എന്നൊരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ കൂടുതലായിട്ട് വരാനായിട്ട് തുടങ്ങി അങ്ങനെ ഇരുപത്തിയെട്ട് പേര് ചേർന്ന് തുടങ്ങിയ ഈ ഒരു സഹകരണ പ്രസ്ഥാനമാണ് റോഷ്ഡെയിൽ പൈനീസ് എന്ന പേരിൽ അറിയപ്പെട്ടത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപതൊക്കെ ആയപ്പോഴത്തേക്കും അവരുടെ പ്രസ്ഥാനം കുറച്ചുകൂടെ അങ്ങോട്ട് വളരാനായിട്ട് തുടങ്ങി അവര് ഇംഗ്ലണ്ടിൽ തന്നെ പല ടൗണുകളിലായിട്ട് ചെറിയ ചെറിയ സ്റ്റോറുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞു നിന്നും എന്ത് മനസ്സിലായി ആളുകളുടെ സഹകരണത്തോട് കൂടി തുടങ്ങിയ ഒരു പ്രസ്ഥാനം അന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് തൊട്ടത് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ലെവലിലേക്ക് വന്നതിൻ്റെ ഒരു ചരിത്രമാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ അപ്പോ ഈ ചരിത്രം ഇതുപോലത്തെ ഒരുപാട് ചരിത്രങ്ങൾ ഈ ഒരു സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് പറയാനായിട്ടുണ്ട് അത് മാത്രമല്ല ഈ ചരിത്രം അതുപോലെ തന്നെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഉന്നമനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ നമ്മൾ ഈ കണ്ട കോഴിക്കോട് മാവു റോഡിലുള്ള ഈ ഒരു കോപ്പറേറ്റീവ് മ്യൂസിയം ഇപ്പോൾ തുടങ്ങാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ആരാണ് ഇതിന് പുറകിലുള്ളത് എന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ കാരശ്ശേരി സഹകരണ ബാങ്കാണ് ഇപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വരും ഈ ഒരു വലിയ ബിൽഡിങ്ങിനകത്ത് എന്തൊക്കെ വരും എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു വാക്സ് മ്യൂസിയം ഉണ്ടാവും അതുപോലെ തന്നെ ആർട്ട് ഗ്യാലറി ഉണ്ടാവും പിന്നെ എടുത്ത് പറയാനായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് റെസ്റ്റോറൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അതായത് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആണ് ചെയ്യും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയും വലിയ ഒരു ബിൽഡിംഗ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗോകുലം മാളിനേക്കാളും നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ മൊത്തം എത്ര നില ഉണ്ടെന്നറിയോ പതിനഞ്ച് നിലകളിലായിട്ട് ഏതാണ്ട് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അൻപത് കോടി രൂപ ചിലവഴിച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പണി കഴിയുന്നതോടുകൂടിയിട്ട് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ കോപ്പറേറ്റീവ് മ്യൂസിയം എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ കോഴിക്കോടുകാർക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും നമ്മുടെ സ്ഥലത്താണ് അപ്പൊ ഇതുപോലെ കോഴിക്കോടിന്റെ മറ്റ് പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്ടിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കോഴിക്കോട് വളർന്നുകൊണ്ടിരിക്കുകയാണ്